ദിൽഷ ആർമിയുടെ ചില സ്റ്റോറീസ് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം കുറച്ച് തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പൊതുവെ എനിക്ക് ഇമാതിരിയുള്ള ഫാൻ ഫൈറ്റും അല്ലെന്നുണ്ടെങ്കിൽ ദിൽഷ ആർമിയുടെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊന്നും താല്പര്യമില്ലെങ്കിലും ഇതൊരു സോഷ്യൽ ഇഷ്യൂ കൂടിയാണ്. കാരണം സോഷ്യൽ മീഡിയയ്ക്കകത്ത് കൂടി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് നടക്കുന്ന സൈബർ അറ്റാക്ക്, ഈ സൈബർ അറ്റാക്കിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഒന്നാമത് ഈ ദിൽഷ ആർമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തരും നടത്തുന്ന സൈബർ അറ്റാക്ക് കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വളരെ പ്രധാനമായിട്ടും എനിക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ദിൽഷ ആർമിയുടെ അടുത്ത് പറയാനുള്ളത്. ഒന്ന്, മുമ്പ് നിങ്ങൾ ശരത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേരിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. നിങ്ങളുടെ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാണ് വന്നത്. ആ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് പിന്നീട് ശരത്ത് എന്ന് പറഞ്ഞു അത് എൻ്റെ ശബ്ദമല്ല മറ്റാരുടേതോ ആണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശബ്ദം ആരുടേതാണ് എന്ന് കണ്ടുപിടിക്കുമെന്നും തങ്ങൾക്കെതിരെ നടന്ന ഗൂഢാലോചന നിയമപരമായി പുറത്തു കൊണ്ടുവരുമെന്നും അന്ന് ദിൽഷ ആർമിയുടെ പേജുകളിലൂടെ നിങ്ങൾ പറഞ്ഞതാണ്. ആ കേസിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അന്നത്തെ വോയിസ് ശരത്തിൻ്റെതല്ല എങ്കിൽ അത് ആരാണ് ഇട്ടത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കാനുള്ള മര്യാദ ആദ്യം ഒന്ന് കാണിക്കുക. രണ്ടാമത് എനിക്ക് നിങ്ങളോട് അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് വെർമികയെക്കുറിച്ചാണ്. ഈ വെർമിക എന്ന് പറയുന്ന അക്കൗണ്ട് ഫേക്ക് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും, കുറച്ച് അരി ആഹാരം കഴിക്കുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. ആ അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസവും അവർ സ്റ്റോറികൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വെർമിക അക്കൗണ്ടിനെതിരെ ഇപ്പോഴും ഒരു നടപടിയും ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ അക്കൗണ്ട് അവിടെ തന്നെയുണ്ട്, ആ അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവുമാണ്. ആ സ്ഥിതിക്ക് വെർമികയ്ക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം കൂടി വ്യക്തമാക്കിയാൽ കൊള്ളാം. കാരണം അവിടെയും ഒരു ഗൂഢാലോചന നിങ്ങൾ ആരോപിച്ചതാണ്. അങ്ങനെയെങ്കിൽ വെർമികയ്ക്കെതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചുവെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ആൾക്കാരോട് പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇനി മൂന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു സ്റ്റോറിയിൽ നിങ്ങൾ പറയുന്നു സമ്മർ മീഡിയ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകൾ, നിങ്ങൾ ചാനലുകളെന്നല്ല വിളിച്ചത്, യൂട്യൂബ് മാമന്മാരെന്നാണ്. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് എന്ത് വേണോ വിളിക്കാം. ഈ പറയുന്ന കക്ഷികൾ ആരും തന്നെ വേറൊരു അവതാരകയ്ക്കെതിരെ നടന്ന സൈബർ അറ്റാക്കിനെതിരെ പ്രതികരിച്ചില്ല എന്ന്. ഞങ്ങൾ ഓരോരുത്തരും പ്രതികരിച്ച വീഡിയോകളുമായി വന്നപ്പോൾ അടുത്ത നിങ്ങളുടെ വാദം ഇങ്ങനെയൊന്നും വിമർശിച്ചാൽ പോരാ, റോബിനെയും റോബിൻ ആർമിയൊക്കെ അങ്ങ് ഭയങ്കരമായി വിമർശിക്കുന്ന വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടതെന്നാണ്. എന്ത് വീഡിയോ എങ്ങനെ ചെയ്യണമെന്നത് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ, അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. പക്ഷേ ആ പെൺകുട്ടിക്കെതിരെ നടന്ന സൈബർ അറ്റാക്കിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഏത് ആർമിക്കെതിരെയാണോ ആരാണോ അത് ചെയ്തത് അവർക്കെതിരെ തന്നെയാണ് പ്രതികരിച്ചത്. ആ പ്രതികരിച്ച വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ പെൺകുട്ടിക്കും ആ ഒരു വീഡിയോയിൽ തൃപ്തിയുണ്ട്. അപ്പോൾ അവർക്കില്ലാത്ത പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ്? വീണാ മുകുന്ദനെതിരെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ നടത്തുന്ന സൈബർ അറ്റാക്ക്, വീണാ മുകുന്ദൻ റോബിന്റെ PR ആണ് എന്ന് പറഞ്ഞടക്കമുള്ള അധിക്ഷേപങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല എങ്കിൽ എന്തിനാണ് ദിൽഷ ആർമി ഇവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വന്നത്? എന്തായാലും ദിൽഷ ആർമിയുടെ പേജിൽ വന്ന സ്ക്രീൻഷോട്ടുകളല്ല ഞങ്ങൾ പങ്കുവച്ചത്. മറ്റു കുറെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളിൽ വന്ന കുറേയേറെ പോസ്റ്റുകളും സ്റ്റോറികളുമാണ് ഞങ്ങൾ പങ്കുവച്ചത് വീണയ്ക്കെതിരായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യാജന്മാരുടെ, ആ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരുടെ പ്രതികരണമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഏറ്റവും അധികം ഈ വിഷയത്തിൽ കൊണ്ടത് ദിൽഷ ആർമി ഒഫീഷ്യൽ പേജിനാണ്. ദിൽഷ ആർമി ഒഫീഷ്യൽ പേജ് വന്നിട്ട് പറയാണ് മുമ്പൊരിക്കൽ വേറൊരു അവതാരകയ്ക്കെതിരെ ഉണ്ടായിരുന്ന സമയത്ത്, അവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തിയ സമയത്ത് ഇവരാരും പ്രതികരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വീണയ്ക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ടാണ് നിങ്ങൾ രംഗത്ത് വന്നത്. അതിന്റെ തെളിവെന്ന് പറയുന്നത് നിങ്ങൾ പുറത്തിട്ട നിങ്ങളുടെ സ്റ്റോറി തന്നെയാണ്. ആ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അവിടെ നിങ്ങളൊരു കക്ഷിയല്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു അഭിപ്രായമായിട്ട് അവിടെ വന്നത്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സിനിമയിൽ പറയുന്നത് പോലെ അശോകന് കുറച്ച് ക്ഷീണമാവാം, അതുപോലെ വീണാ മുകുന്ദന് കുറച്ച് സൈബർ അറ്റാക്ക് ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവരതിന് അർഹയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം വീണയ്ക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് ഇതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ സമയത്ത് നിങ്ങൾ അതിനെ പിന്തുണച്ചുകൊണ്ട് ആദ്യം സ്റ്റോറി ഇടുകയും പിന്നീട് ലേലുലി ലേലുലി എന്ന് പറഞ്ഞ് മാപ്പ് പറയുകയും ചെയ്ത ടീമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണയോടുള്ള കലിപ്പ് അത് എത്രത്തോളം ഉണ്ട് എന്ന് ആളുകൾ കണ്ടതാണ്. അതിപ്പോഴും നിങ്ങൾക്കുണ്ട്. വീണാ മുകുന്ദനെ നിങ്ങൾ കാണുന്നത് റോബിന്റെ PR ആയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ അറ്റാക്കിനെതിരെ നിങ്ങൾ കണ്ണടയ്ക്കും. ഇതിനകത്ത് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ, നിങ്ങളുടെ പ്രവർത്തികളിൽ ഒരു അല്പമെങ്കിലും ന്യായവും സത്യവും ഉണ്ടായിരുന്നെങ്കിൽ, 2 ദിവസം മുമ്പിട്ട വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മേൽ പറഞ്ഞ പേജുകൾ, അതായത് റോബിനെയും ബ്ലെസ്ലിയെയും അതുപോലെ തന്നെ വീണയെയും റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും അല്ലാതെ കുറെ പാവപ്പെട്ട ഇതിലൊന്നും പെടാത്ത മനുഷ്യരെയും ഒക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന, സൈബർ അറ്റാക്ക് നടത്തുന്ന ടോക്സിക് ആയിട്ടുള്ള കുറേ പേജുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത്. ആ പേജുകളെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആർമിയോ അല്ലെങ്കിൽ എന്തിന് ദിൽഷയോ തള്ളി പറയാത്തത്? നിങ്ങൾ പലതവണ റോബിനോട് ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടതാണ്. റോബിൻ സൈബർ അറ്റാക്ക് ദിൽഷയ്ക്കെതിരെ നടന്നപ്പോൾ പ്രതികരിക്കണമെന്ന് റോബിൻ ഒരു തവണയല്ല പലതവണ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു തവണയെങ്കിലും എന്തായാലും ദിൽഷയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഇരകളായിട്ടുള്ള ഒരുപാട് പേര് പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി ഒരു വീഡിയോ റിയാക്ട് ചെയ്തു എന്നതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പല ചാനലുകളും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സമ്മർ മീഡിയ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ടോക്സിക് ആയിട്ടുള്ള സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു വലിയ ടീം നിങ്ങളുടെ ഒപ്പമുണ്ട്. ആ ടീമിനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത്? ആ ടീമിനെ തള്ളി പറയാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. എന്തേ ദിൽഷയ്ക്ക് പറഞ്ഞുകൂടെ അങ്ങനെ ടോക്സിക് ആയിട്ട് ഉള്ള കുറേ സ്റ്റോറികൾ ഇട്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, സൈബർ അറ്റാക്ക് നടത്തുന്ന ആരുമായും ദിൽഷയ്ക്കോ ദിൽഷ ആർമിക്കോ ഒരു ബന്ധവുമില്ല. അത്തരക്കാരെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. തൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നടത്തരുത് എന്ന് എന്തുകൊണ്ടാണ് ദിൽഷയും ദിൽഷ ആർമി പറയാത്തത്? നിങ്ങൾ പറയില്ല, കാരണം നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട ആരൊക്കെയോ ആണ് വ്യാജമായിട്ട് ആ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രൊഫൈലുകളിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുകയും നിങ്ങൾക്ക് നേരിട്ട് വന്ന് പറയാൻ കഴിയാത്ത നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ടോക്സിസിറ്റിയും മറ്റു രൂപത്തിൽ നിങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും അത്തരം പേജുകളെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആ പേജുകൾക്കെതിരായി സംസാരിക്കാനോ കഴിയില്ല. ആ പേജുകളും നിങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് അതിൻ്റെ കാരണം. നിങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റോറിയിൽ കൂടെ തന്നെ നിങ്ങൾ എത്രത്തോളം ഹീനമായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്ന് വ്യക്തമാണ്. കാരണം നിങ്ങളുടെ സ്റ്റോറിയിൽ തന്നെ നിങ്ങൾ സമ്മർ മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകളെ പേരെടുത്തുകൊണ്ട് വളരെ മോശമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു വശത്ത് വിക്ടിം കാർഡ് ഇറക്കിയിട്ടും മറുവശത്തൂടെ പ്രചരിപ്പിക്കുന്നത് ടോക്സിസിറ്റി ആണ് എന്നതിന് എന്ത് തെളിവാണ് ഇനി വേണ്ടത്? നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ നിങ്ങൾ വിളിക്കുന്നത് തെരുവ് പട്ടികളെന്നാണ്, വൈറ്റ് വാഷേഴ്സ് എന്നാണ്. നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം അപഹസിക്കാനും പരിഹസിക്കാനും മടിക്കില്ല എന്നതിൻ്റെ തെളിവാണിത്. അത് മാത്രമോ, നിങ്ങൾ സമ്മർ മീഡിയ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാമനായിട്ടാണ്. ശരി, അതുപോലെ പെങ്ങളുടെ മക്കളായിട്ട് തന്നെ ഞാൻ കണ്ടോളാം. പക്ഷെ നിങ്ങൾ മാമനെന്നോ മച്ചമ്പിയെന്നോ എന്ത് വേണോ വിളിച്ചോ, നിങ്ങൾ അതിനകത്തും കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. മാമന്മാരുടെ ആരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല. സ്റ്റിൽ താൻ തന്നെയാണ് മാമൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു വലിയ നീണ്ട പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് നിങ്ങൾ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. ആ പോസ്റ്റിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. കാരണം ആദ്യം നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ് തന്നെയാണ് സ്റ്റോറി ഇട്ടത്. വിക്ടിം കാർഡ് ഇറക്കാനും കോംപ്രമൈസ് നടത്താനും ഒന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശവും മാന്തലും ഒന്നിച്ചു വേണ്ട സമ്മർ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു സ്റ്റോറി ഇട്ടിരുന്നു. അതിന് മറുപടി ഞാൻ പറയാൻ പോയില്ല. കാരണം ഉപദേശവും മാന്തലും നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അത് തന്നത്. കാരണം ഉപദേശത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു, ചെറിയൊരു മാന്തലിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് തന്നത്. പിന്നെ നിങ്ങൾ അതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടും അത് ഒഴിവാക്കിയത് വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അപ്പോൾ വീണ്ടും കള്ളം പറഞ്ഞ് സ്റ്റോറി ഇട്ടു. നിങ്ങൾ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ പിള്ളേർ ഡബിൾ സ്ട്രോങ് ആണ് എന്ന്. ഏതാണ് ഈ നിങ്ങളുടെ പിള്ളേർ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ അതോ കോളേജിൽ പോകുന്ന പിള്ളേരാണോ? അവരെയൊക്കെ നിങ്ങൾ ഈ ടോക്സിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് അല്ലേ ഇത്? ഞങ്ങളുടെ പിള്ളേർ ഡബിൾ സ്ട്രോങ് ആണ്. നിങ്ങൾ എന്തിനാണ് അവരെ സ്ട്രോങ് ആക്കി നിർത്തുന്നത്? സൈബർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടാണോ? മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവരെ സ്ട്രോങ് ആക്കി നിർത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെ അല്ലെങ്കിൽ ചെറിയ ആരാധനയുള്ള പിള്ളേരെ വഴിതെറ്റിച്ചുകൊണ്ട് അവരെ പറഞ്ഞിളക്കി വിട്ട് സൈബർ അറ്റാക്കിന് പ്രേരിപ്പിക്കുന്ന ജോലിയാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത്. അവരെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ബൂസ്റ്റ് കൊടുത്ത് ഇവിടെയാണ് ബൂസ്റ്റ് ഇൻ ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ എനർജി കൊടുത്തിട്ട് ഈ പറയുന്ന സൈബർ അറ്റാക്കിന്റെ ഭാഗമാക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ പിള്ളേർ ഡബിൾ സ്ട്രോങ്. നിങ്ങൾ മുമ്പൊരിക്കൽ റോബിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് റോബിൻ എൻ്റെ പിള്ളേരത് 10 ഇരട്ടി ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ പരിഹസിക്കുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോൾ എന്താണ് അങ്ങനെയാണെങ്കിൽ ചെയ്തത്? നിങ്ങൾ ചെയ്തതും ഞങ്ങളുടെ പിള്ളേർ ഡബിൾ സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ ഏത് പിള്ളേർ? നിങ്ങൾക്ക് പിള്ളേരുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് പിള്ളേരുണ്ടോ? ഇത് ആരുടെയൊക്കെയോ ഏതൊക്കെയോ അച്ഛനും അമ്മമാരും ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി കുറേ പിള്ളേർ, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന, കോളേജിൽ പോകുന്ന പിള്ളേർ ഈ ആർമി എന്നും മറ്റേ ഫാൻ എന്നും പറഞ്ഞിട്ട് പഠിക്കാൻ പോകുന്ന സമയത്തും സോഷ്യൽ മീഡിയക്കകത്ത് കയറിയിരുന്നുകൊണ്ട് ഫാൻ ഫൈറ്റ്, ഡീഗ്രേഡിങ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് 20 വയസ്സേ ആയുള്ളൂ. 20 വയസ്സുള്ള ഒരു കുട്ടി ഒന്നി പോയിരുന്നു പഠിക്കണം, ഇല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്തണം. പക്ഷേ ഇതുപോലെ സോഷ്യൽ മീഡിയ ഫൈറ്റിൻ്റെ ഭാഗമാവരുത്. സോഷ്യൽ മീഡിയ ഫൈറ്റിന്റെ ഭാഗമായിട്ട് കളയേണ്ടതാണോ കുട്ടികളുടെ ജീവിതം? മറ്റുള്ള കുട്ടികളെ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മക്കളെ നിങ്ങളുടെ ആർമിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ പിള്ളേരെന്ന് നിങ്ങൾ പ്രൗഡായിട്ട് വന്നിരുന്നെങ്കിൽ പറയുകയാണ്. ദിൽഷ സെലിബ്രിറ്റി ആയാൽ, ദിൽഷയ്ക്ക് ഒരുപാട് പണവും പ്രശസ്തിയും കിട്ടിയാൽ ദിൽഷയുടെ ജീവിതം സുരക്ഷിതമാകും. ദിൽഷയ്ക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഫൈറ്റ് നടത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ സൈബർ അറ്റാക്ക് നടത്തുന്ന പിള്ളേരുടെ ഭാവിയോ? ഇവരുടെയൊക്കെ യഥാർത്ഥ അഡ്രസ്സ് അന്വേഷിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് സൈബർ അറ്റാക്ക് നടത്തിയാലും ഇന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയിരിക്കെ ഈ പറയുന്ന പിള്ളേർ നടത്തുന്ന ഇത് പലപ്പോഴും ക്രിമിനൽ ഒഫൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ പിന്നീട് പിടിക്കപ്പെട്ടാൽ ഈ കുട്ടികളുടെ ഭാവി എന്താവും? നിങ്ങൾ കരുതുന്നുണ്ടോ മറ്റുള്ളവരുടെ അപ്പനും അമ്മയ്ക്കും അതുപോലെ തന്നെ വായി തോന്നിയ ഹരാസ്മെന്റും ഒക്കെ നടത്തുന്നത് വലിയ നല്ല കാര്യമാണെന്ന്? നിങ്ങളെപ്പോലുള്ള ഇമാതിരി പേജുകൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നിങ്ങളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് സൈബർ അറ്റാക്കിനെ പ്രേരിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ല.